പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് പെരുന്നാൾ ദിനമാണ്. ഒരു മാസം നീണ്ടുനിന്ന തീവ്രമായ വ്രതപരിശീലനത്തിന് ശേഷം കടന്നുവരുന്ന സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പെരുന്നാൾ. ഇസ്ലാമിൽ രണ്ട് പെരുന്നാളുകളുണ്ട്. ഈ രണ്ട് പെരുന്നാളുകളിലൊന്നും ഏതെങ്കിലും വ്യക്തിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതല്ല. ഏതെങ്കിലും രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് മേൽ, ഏതെങ്കിലും ഒരു വംശീയ ജനവിഭാഗം മറ്റൊരു വംശീയ ജനവിഭാഗത്തിന് മേൽ ആധിപത്യം നേടിയതിൻ്റെ ഓർമ്മപ്പെടുന്ന പെരുന്നാളല്ല. എന്നാൽ ഇതൊരു വിജയാഘോഷം തന്നെയാണ്. രണ്ട് പെരുന്നാളുകളും വിജയാഘോഷമാണ്. ഈദുൽ ഫിത്ർ, യൗമുൽ ഫിത്റിലാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. യൗമുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിക്കുന്ന ദിവസം എന്നാണ് അർത്ഥം. ദേഹേച്ഛയുടെ മേൽ, ചപലമായ ജടികേച്ഛകളുടെ മേൽ മനുഷ്യൻ നേടുന്ന വിജയമാണ് റമദാനിൻ്റെ വിജയം. ആ വിജയത്തിൻ്റെ ആഘോഷമാണ് ഈദുൽ ഫിത്ർ. പൈശാചിക ശക്തികൾക്ക് മേൽ ഒരു വിശ്വാസി നേടുന്ന വിജയമാണ് ഹജ്ജ്. ആ ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ജംറകൾക്ക് നേരെയുള്ള കല്ലേറ്. പൈശാചിക ശക്തികളെ, തനിക്കകത്തും പുറത്തുമുള്ള പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം, ആ ശ്രമത്തിലുള്ള വിജയമാണ് യൗമുൻ നഹറിലെ ഈദുൽ അദ്ഹ. ഒന്ന് ദേഹേച്ഛക്കമേൽ നേടുന്ന വിജയം, മറ്റൊന്ന് പൈശാചികതയ്ക്ക് മേൽ നേടുന്ന വിജയം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പെരുന്നാളുകളും വിജയാഹ്ലാദമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ പെരുന്നാൾ തക്ബീറിന്റെയും തഹലീലിന്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ ആർദ്രതയുടെയും കാരുണ്യത്തിൻ്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ സഹാനുഭൂതിയുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ കാരുണ്യത്തിൻ്റെ ആഘോഷമാണ്, സൗഹാർദ്ദത്തിൻ്റെ ആഘോഷമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒരു മാസത്തിൽ, ഒരു മാസം മുഴുവൻ തീവ്രമായ വ്രതപരിശീലനത്തിലായിരുന്നു നാം. അന്നപാനീയങ്ങൾ പകൽ സമയങ്ങളിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചു. പകൽ സമയങ്ങളിൽ ഭോഗസുഖങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചു. അന്നപാനീയങ്ങളും ഭോഗസുഖങ്ങളും പ്രഭാതം മുതൽ പ്രദോഷം വരെ വേണ്ടെന്ന് വെക്കുന്നതാണ് നോമ്പ്. പക്ഷേ അത് നോമ്പിൻ്റെ ശരീരമാണ്, നോമ്പിൻ്റെ ജഡമാണത്. നോമ്പിന് ഒരാത്മാവുണ്ട്. ആ ആത്മാവ് മ്ലേച്ഛമായതെന്തും വേണ്ടെന്ന് വെക്കലാണ്, നിഷിദ്ധമായതെന്തും വേണ്ടെന്ന് വെക്കലാണ്, തനിക്ക് അവിഹിതമായ എന്തും വേണ്ടെന്ന് വെക്കലാണ്. ഇതാണ് നോമ്പിൻ്റെ ആത്മാവ്. ഇന്നലെ സൂര്യൻ അസ്തമിച്ചതോടുകൂടി നോമ്പിൻ്റെ ജഡം അവസാനിച്ചു.
പ്രത്യക്ഷത്തിലെ നോമ്പ് അവസാനിച്ചു. എന്നാൽ നോമ്പിന്റെ ആത്മാവ് അവസാനിച്ചിട്ടില്ല, അത് അവസാനിക്കുന്നില്ല. നോമ്പിന്റെ ആത്മാവിന് ചരമമില്ല. ആ നോമ്പിന്റെ ആത്മാവ് ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനുള്ള പരിശീലനം മാത്രമാണ് നോമ്പിന്റെ ശരീരമായ നോമ്പ്. അന്നപാനീയങ്ങളും ഭോഗസുഖങ്ങളും പ്രഭാതം മുതൽ പ്രദോഷം വരെ വേണ്ടെന്ന് വെക്കുന്നതിനുള്ള നോമ്പ്. ഒരു നോമ്പുകാരന്റെ നോമ്പ് വിലയിരുത്തുന്നത് അയാൾ റമദാനിൽ എന്ത് പ്രവർത്തിച്ചു എന്ന് നോക്കിക്കൊണ്ടല്ല. റമദാനിൽ നമസ്കരിച്ചിട്ടുണ്ടാകാം, റമദാനിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകാം, റമദാനിൽ അള്ളാഹുവുമായി കൂടുതൽ അടുത്തിട്ടുണ്ടാകാം, റമദാനിൽ ധാരാളം ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടാകാം, ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, കുടുംബബന്ധങ്ങൾ ചേർത്തിട്ടുണ്ടാകാം. നിങ്ങളുടെ നോമ്പ് വിജയമാണോ എന്ന് പരിശോധിക്കുന്നത് നോമ്പ് കാലത്ത് നിങ്ങൾ എന്തു ചെയ്തു എന്ന് നോക്കിയല്ല. ശഅബാനിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയാണ്. ദുൽഖഅദിലും ദുൽഹജ്ജിലും മുഹറത്തിലും സഫറിലും നിങ്ങൾ എന്തായിരിക്കും എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. ശഅബാനിനേക്കാൾ മെച്ചപ്പെട്ടവനാണോ നിങ്ങൾ ശവ്വാലിൽ എങ്കിൽ നിങ്ങളുടെ നോമ്പ് ഫലപ്രദമാണ്. ശഅബാനിനെ പോലെ തന്നെയാണോ നിങ്ങളുടെ ശവ്വാൽ എങ്കിൽ നിങ്ങൾ നോറ്റ നോമ്പുകൾ വ്യർത്ഥം. നിങ്ങളുടെ പട്ടിണികൾ കേവലം പട്ടിണി, നിങ്ങളുടെ ദാഹം കേവലം ദാഹം. ശവ്വാലിനേക്കാൾ മോശമാണോ നിങ്ങൾ ശഅബാനിനേക്കാൾ മോശമാണോ നിങ്ങൾ ശവ്വാലിൽ എങ്കിൽ നിങ്ങൾ കടപ്പെട്ടവരാണ്, നിങ്ങൾ നഷ്ടപ്പെട്ടവരാണ്, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. നോമ്പ് നിങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ശവ്വാൽ ഒന്നാണ്. നോമ്പിന്റെ മൂല്യങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത്. ഇന്നും വ്യതിചലിക്കരുത്, നാളെയും വ്യതിചലിക്കരുത്. അല്ലാഹുവുമായുള്ള സാമീപ്യം ഇന്നും നാളെയും നിങ്ങൾ നിലനിർത്തുക. ജീവിതത്തിലുടനീളം നിങ്ങൾ നിലനിർത്തുക. നിങ്ങളുടെ ജീവിത വിശുദ്ധിയുണ്ടല്ലോ, ആ വിശുദ്ധി മരണം വരെ നിങ്ങൾ നിലനിർത്തുക. നിങ്ങൾക്ക് ആഘോഷിക്കാം, പക്ഷേ ആ ആഘോഷം അതിരുകവയരുത്. ആ ആഘോഷം നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് വഴുതി വീഴരുത്. ആ ആഘോഷം മദ്യഷാപ്പുകളിൽ വെച്ചായ ആകരുത്. ആ ആഘോഷം നൃത്ത സന്ധ്യകളിലാകരുത്. ആ ആഘോഷം വൃത്തികെട്ടുള്ള ഇടപാടുകളിലാകരുത്. നിങ്ങളുടെ ജീവിത വിശുദ്ധി നിങ്ങൾ നിലനിർത്തുക. അല്ലാഹുവോടുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തുക. മനുഷ്യരോടുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തുക. വിശുദ്ധ റമദാൻ ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാണ്. എന്താണ് സഹാനുഭൂതി? സഹാനുഭൂതി എന്ന പദത്തിന് മുവാസാത്ത് എന്ന പദത്തിന് പകരമായ ഒരു ഇംഗ്ലീഷ് പദമുണ്ടെങ്കിൽ ആ പദം എംപതി എന്ന പദമാണ്. സിംപതിയല്ല, എംപതിയാണ്. എന്താണ് എംപതി എന്നാൽ മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി അനുഭവിക്കുക. ആ വേദന അയാളെ എങ്ങനെ അലട്ടുന്നുവോ അതുപോലെ തന്നെയും അലട്ടുക. ആ വേദനയിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടോ അതുപോലെ അയാളുടെ വേദനയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ നിങ്ങളും ശ്രമിക്കുക. അതാണ് മുവാസാത്ത്. ഈ മുവാസാത്ത് റമദാനിന്റെ പാഠമാണ്. ഈ മുവാസാത്ത് പെരുന്നാളിലേക്ക് പകരുന്ന പാഠമാണ്. അതുകൊണ്ടാണ് റമദാൻ അവസാനിക്കുന്ന രാത്രി തന്നെ, റമദാനിന്റെ സൂര്യൻ അസ്തമിച്ചാലുടൻ ധാന്യക്കിഴികളുമായി ദരിദ്രരിലേക്ക് ഇറങ്ങണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ മുവാസാത്ത് നിങ്ങൾ സ്വാംശീകരിച്ചിരിക്കുന്നു.
റമദാനിന് ശേഷവും ഞങ്ങൾ ഇതാ ആ മുവാസാത്തിലാണ് ജീവിക്കുക എന്ന് നിങ്ങൾ ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളിൽ നിന്ന് ലോകം തിരിച്ചറിയേണ്ടത് തീവ്രവാദമല്ല, നിങ്ങളിൽ നിന്ന് ലോകം തിരിച്ചറിയേണ്ടത് ഭീകരവാദമല്ല, ഈ മുവാസാത്തിന്റെ തെളിവയാണ്, ഈ മുവാസാത്തിന്റെ ശാന്തതയാണ്, ഈ മുവാസാത്തിന്റെ ആർദ്രതയാണ്, ഈ മുവാസാത്തിന്റെ കാരുണ്യമാണ്, ഈ മുവാസാത്തിന്റെ തൂവൽ സ്പർശമാണ്. ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന മുവാസാത്തിന്റെ തൂവൽ സ്പർശം മനുഷ്യകുലത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിനെ ബ്രേക്ക് ചെയ്യാൻ, ആ മതിൽക്കെട്ടിനെ തകർത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിന്റെയും മഹാപ്രളയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിനു മേൽ തണൽ വിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ അതാണ് നോമ്പിന്റെ സന്ദേശം, അതാണ് പെരുന്നാളിന്റെ സന്ദേശം. പ്രിയ സഹോദരങ്ങളെ, നോമ്പിൽ നിങ്ങൾ ആർജിച്ചത് കരുത്താണ്, ഇച്ഛാശക്തിയെ മറികടക്കുവാനുള്ള കരുത്ത്, ജടികേച്ഛയെ അമർത്തി വെക്കുവാനുള്ള കരുത്ത്, ഈ കരുത്താണ് നിങ്ങളുടെ പാഥേയം, ഈ കരുത്താണ് നിങ്ങളുടെ പാഥേയം, ആ കരുത്തുമാണ്, കരുത്തുമായാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. റമദാൻ ദുർബലതയുടെ മാസമല്ല, റമദാൻ നിഷ്ക്രിയത്വത്തിന്റെ മാസമല്ല, റമദാൻ ആലസ്യത്തിന്റെ മാസമല്ല, റമദാൻ ക്രിയാത്മകതയുടെ മാസമായിരുന്നു, റമദാൻ ഉത്സാഹത്തിന്റെ മാസമായിരുന്നു, റമദാൻ ത്യാഗപരിശ്രമങ്ങളുടെ മാസമായിരുന്നു. യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽപ്പെട്ട മാസമല്ല റമദാൻ, യുദ്ധം അനുവദിക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട മാസമാണ് റമദാൻ. ഇസ്ലാമിന്റെ വിജയങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കൂ, വിശുദ്ധ റമദാനിൽ അത് ക്രമീകരിച്ചു വെച്ചതായി നിങ്ങൾക്ക് കാണാം. ഹിജ്റ വർഷം 2 ബദറിന്റെ ഐതിഹാസികമായ വിജയം റമദാനിൽ, ഹിജ്റ വർഷം 8 ഐതിഹാസികമായ മക്കാ വിജയം, മുസ്ലിം ലോകത്തിന്, മുസ്ലിം സമൂഹത്തിന് തുറസ് കിട്ടിയ വിജയം, ചക്രവാളങ്ങൾ ഇസ്ലാമിന്റെ ശബ്ദം മുഴങ്ങിയ വിജയം, ഭൂഖണ്ഡങ്ങളായ ഭൂഖണ്ഡങ്ങളിലേക്ക് ഇസ്ലാമിന്റെ വാതിലുകൾ തുറന്ന വിജയം, ഭൂഖണ്ഡങ്ങളായ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾക്ക് കടന്നു വരാൻ വാതിലുകൾ തുറന്നിട്ടു കൊടുത്ത വിജയം മക്ക വിജയം, ഹിജ്റ 8 റമദാനിൽ, ഹിജ്റ 14 റമദാനിൽ ഖാദിസിയയിലെ വിജയക്കൊടി നാട്ടൽ, പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഇസ്ലാമിന്റെ വിജയം റമദാനിൽ, സ്പെയിൻ ജയിച്ചടക്കിക്കൊണ്ട് അവിടുത്തെ ദുർബലരായ ജനങ്ങളെ വിമോചിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തിയത് റമദാനിൽ, കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുന്നത് റമദാനിൽ, പോട്ടെ സലാഹുദ്ദീൻ അയ്യൂബി ഫലസ്തീനിലേക്ക് കയറി വന്ന് ശത്രുക്കളിൽ നിന്ന് മസ്ജിദുൽ അക്സ മോചിപ്പിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിന്റെ വെണ്ണിക്കൊടി നാട്ടിയത് റമദാനിൽ, അറബ് ലോകവും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ 1973 സൂയസ് കനാൽ പിടിച്ചെടുത്തത് റമദാനിൽ. റമദാൻ ആലസ്യത്തിന്റെ മാസമല്ല, റമദാൻ ജിഹാദിന്റെ മാസമാണ്, റമദാൻ ക്രിയാത്മകതയുടെ മാസമാണ്, റമദാൻ പരിശ്രമത്തിന്റെ മാസമാണ്, റമദാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിജയക്കൊടികൾ പറപ്പിച്ച മാസമാണ്, വിജയക്കൊടികൾ പറപ്പിച്ച മാസമാണ് റമദാൻ.
അതിനെ അരാഷ്ട്രീയവൽക്കരിക്കുവാൻ, അതിനെ കേവലം ജഡമാക്കി മാറ്റുവാൻ, അതിനെ നിർജീവമാക്കി മാറ്റുവാൻ ഇന്നും അല്ലാഹു സമ്മതിക്കുന്നില്ല. ഇന്നും ഓരോ റമളാനിലും റമളാനിന്റെ പോരാട്ട വീര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പച്ചപിടിപ്പിച്ചു നിർത്തുന്നു. കഴിഞ്ഞ റമളാനിൽ, കഴിഞ്ഞ റമളാനിൽ, കഴിഞ്ഞ വർഷം റമളാനിൽ നിങ്ങൾക്കറിയാമല്ലോ, റാബി ആദവിയയിൽ അനധികൃതമായി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പട്ടാള ഭരണകൂടത്തിനെതിരായി ഈജിപ്ത്യർ, ഈജിപ്ഷ്യൻ ജനത രംഗത്തിറങ്ങി, സമരം നയിച്ചു. ആ സമരത്തിലേക്ക് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിറകൾ ഒഴിക്കപ്പെട്ടു, പീരങ്കികൾ ചീറിപ്പാഞ്ഞു വന്നു, ആയിരക്കണക്കിന് മനുഷ്യ ജന്മങ്ങൾ അവിടെ മരിച്ചു വീണു, ചിതറിക്കിടക്കുന്ന ശവശരീരങ്ങൾ, അറ്റുപോയ കൈകാലുകൾ, ചോരക്കളമായി നിൽക്കുന്ന മൈതാനി. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാനിനെ ജീവത്തായി നിർത്തുകയാണ്, റമളാനിനെ ഒരു ജഡികമായിട്ടുള്ള ആരാധനയായി നിർത്താതെ പോരാട്ട വീര്യമുള്ള ഒരു ജിഹാദായി ഇന്നും 21-ാം നൂറ്റാണ്ടിന്റെ പൂർവാഹ്നത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിലനിർത്തുന്നു എന്നർത്ഥം. ഈ റമളാനും അതിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഗസ്സയിൽ നാം കാണുന്നുണ്ട്, അവിഹിതമായി അറബികളുടെ മാറു പിളർത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യം, ഒരു നൂറ്റാണ്ട് ഗൂഢാലോചന നടത്തിയതിന് ശേഷം അറബികളുടെ മാറു പിളർത്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു ജാരസന്തതി. അമേരിക്കയുടെ ഒത്താശയോടെ, യൂറോപ്പിന്റെ ഒത്താശയോടെ, സയണിസത്തിന്റെ ഗൂഢമായ ആലോചനയോടെ ഫലസ്തീൻ എന്ന രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചെറുതാക്കി ചെറുതാക്കി ഒരു മതിലിനുള്ളിലുള്ള ഒരു ഗസ്സ എന്നതിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. 10-18 ലക്ഷം മാത്രം വരുന്ന ജനത, ആ ജനതയെ പേമാരി വർഷം പോലെ റോക്കറ്റ് വർഷിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1100-ലധികം ജീവൻ അവിടെ അവിടെ പൊലിഞ്ഞത്, 1100-ലധികം ജീവൻ. കുട്ടികളുടെ രോദനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പിച്ചിച്ചീന്തിയ ശരീരം നമ്മൾ കാണുന്നു, കത്തിക്കരിഞ്ഞ ജഡം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മദ്രസകൾക്കുമേൽ, സ്കൂളുകൾക്കുമേൽ, ആശുപത്രികൾക്കുമേൽ, അഭയാർത്ഥികളുടെ ക്യാമ്പിനുമേൽ ക്രൂരമായ റോക്കറ്റ് വർഷം, ബോംബ് വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സഹതാപം അവർക്ക് ആവശ്യമില്ല, നിങ്ങളുടെ സഹതാപം അവർക്ക് ആവശ്യമില്ല, കാരണം അവർ സ്വയം പോലും സഹതപിക്കുന്നില്ല എന്നുള്ളതാണ്, അവർ സ്വയം പോലും ദുഃഖിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ലോകത്തിന്റെ സഹതാപമല്ല ആവശ്യം, അവർക്കാവശ്യം അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്, ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യം, സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു രാജ്യം, അവർക്ക് അവരെ നിർണയിക്കുവാനുള്ള ശേഷി. ഫലസ്തീൻ ഫലസ്തീനികളുടേതാണ്, ഫലസ്തീൻ ഫലസ്തീനികളുടേത് മാത്രമാണ്. ബ്രിട്ടൻ ബ്രിട്ടീഷുകാർക്ക് അവകാശപ്പെട്ടതുപോലെ, ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് അവകാശപ്പെട്ടതുപോലെ, ഇന്ത്യ ഇന്ത്യക്കാർക്ക് അവകാശപ്പെട്ടതുപോലെ ഫലസ്തീൻ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ ഭൂമിയിൽ അവർക്ക് ജീവിക്കണം, അവരുടെ ഭൂമിയിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം നൽകാൻ ലോകം തയ്യാറുണ്ടോ? അതാണ് അവർക്ക് ആവശ്യം. അത് കിട്ടുന്നതുവരെ അവർ പടപൊരുതും, ആളുകൾ രക്തസാക്ഷികളാകുന്നുണ്ടാകും, ബോധപൂർവമായിട്ടുള്ള രക്തസാക്ഷിത്വമാണ്. ഇത്രയധികം കൊന്നൊടുക്കിയിട്ടും അവിടെ ജനസംഖ്യ കുറയുന്നില്ല, കുറയുകയില്ല.
കാരണം ഓരോ മാതാപിതാക്കളും ജന്മം നൽകുന്നത് ഉഷിറുള്ള ആവേശമുള്ള കുഞ്ഞുങ്ങൾക്കാണ്. ഒരു പത്രപ്രവർത്തകയോട് പറയുന്നുണ്ട് ഒരു മാതാവ്, അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയധികം കുഞ്ഞുങ്ങൾ? അവർ പറഞ്ഞു രണ്ടുപേരെ ഏതായാലും അവർ കൊല്ലും, രണ്ടുപേരെ അവർ പിടിച്ചുകൊണ്ടുപോയാൽ തിരിച്ചു തരില്ല, രണ്ടുപേരെ വിദേശത്തേക്ക് പഠനത്തിനയച്ചാൽ തിരിച്ചു വരാനത് അവർ സമ്മതിക്കില്ല, പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു സന്താനമെങ്കിലും വേണ്ടേ? രക്തസാക്ഷികളാകാൻ, ജയിലറകളിലേക്ക് അയക്കാൻ ധീരരായ മാതാക്കൾ പ്രസവിക്കുന്ന ധീരരായ കുഞ്ഞുങ്ങളാണ് അവിടെ ജനിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ സഹതാപം ആവശ്യമില്ല, നിങ്ങളുടെ സഹതാപം ആവശ്യമില്ല. ലോകത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ആ ചോദ്യം ഫലസ്തീൻ ഫലസ്തീനികളുടേതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദുർഗന്ധം വമിക്കുന്ന മറവി, പേടിപ്പെടുത്തുന്ന മറവി, അതാണ് ഫലസ്തീന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയുമോ? എങ്കിൽ അതാണ് ജിഹാദ്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നത് ലൈംഗികമായ ആസ്വാദന പ്രവർത്തനമല്ല, ഫലസ്തീനികൾക്ക് അതൊരു പോരാട്ട പ്രവർത്തനമാണ്. ഇത് ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പോരാട്ട പ്രവർത്തനം. ഈ പള്ളിക്ക് മുകളിൽ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീകളോട് നിങ്ങൾ, ഞാൻ പറയുന്നു, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ മുലപ്പാൽ ഊട്ടുന്നതിനോടുകൂടി തന്നെ, മുലപ്പാൽ ഊട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവരോട് പറയുക, ഫലസ്തീൻ ഫലസ്തീനികളുടേതാണോ? മസ്ജിദുൽ അക്സ മുസ്ലിങ്ങളുടേതാണോ? കാരണം ആ കുഞ്ഞുങ്ങളിൽ നിന്ന് പോരാളികൾ വളർന്നു വരണം. ആ കുഞ്ഞുങ്ങളിൽ നിന്നാണ് സലാഹുദ്ദീൻ അയ്യൂബിമാർ വളർന്നു വരേണ്ടത്. ആരായിരിക്കും അത് എന്ന് നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല. ഈ ഓർമ്മപ്പെടുത്തൽ ആണ് ഏറ്റവും വലിയ പോരാട്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിശബ്ദതയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സൈലൻസ്. ആ സൈലൻസിനെ പൊളിച്ചെറിയണം. ശബ്ദിക്കണം. ആ ശബ്ദം ഏറ്റവും വലിയ ജിഹാദാണ്. എന്റെ രാജ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്റെ രാജ്യം ഫലസ്തീനികളോടൊപ്പം നിന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യം ഇസ്രായേലിന്റെ അസ്തിത്വം ദീർഘകാലം അംഗീകരിക്കാതിരുന്ന രാജ്യമാണ്. ഫലസ്തീനികളോടൊപ്പം ഫലസ്തീൻ ഫലസ്തീനികളുടേത് എന്ന് ഉറച്ചു പറഞ്ഞിട്ടുള്ള, ഉദ്ഘോഷിച്ചിട്ടുള്ള ഒരു മഹാത്മാവിനെ രാഷ്ട്രപിതാവായി അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് എന്റെ രാജ്യം. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നിശ്ചയിച്ചിട്ടുള്ള രാജ്യമാണ് എന്റെ രാജ്യം. എന്റെ രാജ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്നാൽ ആ ധീരത ഇന്ന് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി. ആ ധീരത പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ദുഃഖമാണ്, മുഴുവൻ സെക്യുലറിസ്റ്റുകളുടെയും ദുഃഖമാണ്, മുഴുവൻ ജനാധിപത്യവാദികളുടെയും ദുഃഖമാണ്, മുഴുവൻ ദേശീയവാദികളുടെയും ദുഃഖമാണ്, മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളുടെയും ദുഃഖമാണ്, മുഴുവൻ മുസ്ലിങ്ങളുടെയും ദുഃഖമാണ്, മുഴുവൻ ഇസ്ലാമിസ്റ്റുകളുടെയും ദുഃഖമാണ്, മുഴുവൻ സലഫികളുടെയും ദുഃഖമാണ്, മുഴുവൻ ബറേൽവികളുടെയും ദുഃഖമാണ്, മുഴുവൻ സൂഫികളുടെയും ദുഃഖമാണ്, മുഴുവൻ ഇസ്ലാമിസ്റ്റുകളുടെയും ദുഃഖമാണ്, മുസ്ലിങ്ങളുടെ ദുഃഖമാണ്. ആ ദുഃഖത്തിനു മേലാണ് നമ്മുടെ ശബ്ദമുണ്ടാകേണ്ടത്, നമ്മുടെ സമരമുണ്ടാകേണ്ടത്. ആ ദുഃഖത്തിന് മുന്നിലുള്ള സൈലൻസ്, ആ സൈലൻസിനെയാണ് നമുക്ക് തകർക്കേണ്ടത്. വയലൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വയലൻസ് നമ്മുടെ മാർഗമല്ല. നമ്മുടെ മാർഗം കാരുണ്യത്തിന്റെ മാർഗമാണ്. നമ്മുടെ മാർഗം സ്നേഹത്തിന്റെ മാർഗമാണ്. നമ്മുടെ മാർഗം ആർദ്രതയുടെ മാർഗമാണ്. നമ്മുടെ മാർഗം നേരത്തെ പറഞ്ഞതുപോലെ മുവാസാത്തിന്റെ മാർഗമാണ്. വയലൻസുമായി നമുക്ക് കോംപ്രമൈസ് ഇല്ല.
എന്നാൽ സൈലൻസുമായും നമുക്ക് കോംപ്രമൈസ് ഇല്ല. നോ വയലൻസ്, നോ നോ സൈലൻസ്. ശബ്ദിക്കുക, ആ ശബ്ദിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൗനത്തെക്കുറിച്ച്, ഇന്ന് ഏറ്റവും കൂടുതൽ മൗനികളായത് അറബികളാണ്, ഏറ്റവും കൂടുതൽ മൗനികളായത് മുസ്ലിം രാജാക്കന്മാരാണ്. അവരുടെ മൗനത്തെയും മുസ്ലിം ഷാബിന്റെ, മുസ്ലിം ജനതയുടെ മുന്നേറ്റം കൊണ്ട്, അവരുടെ ശബ്ദം കൊണ്ട് അവരുടെ നിശബ്ദതയെയും ഭേദിക്കാൻ കഴിയണം എന്നാണ് ഞാൻ പറയുന്നത്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ശബ്ദമുയരണം, പ്രതിഷേധങ്ങൾ ഉയരണം. ആ പ്രതിഷേധങ്ങൾ നമ്മുടെ ഭരണാധികാരികളെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, എനിക്ക് പ്രവാചകനിൽ വിശ്വാസമുണ്ട്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നടത്തിയ വാഗ്ദാനങ്ങളിൽ വിശ്വാസമുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളിലൂടെ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വാസമുണ്ട്. ഗസ്സ ജയിക്കും, ഫലസ്തീൻ ജയിക്കും എന്ന് എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇസ്ലാമിക സമൂഹം ജയിക്കും. ഈ ഏകാധിപത്യത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരുന്ന ലാവകണക്കെ ഇസ്ലാമിക വികാരമുള്ളവരുടെ ഇസ്ലാമിക ചിന്താഗതികൾ ഉയർന്നു വന്ന് അത് ലോകത്തിന് മേൽ കാരുണ്യത്തിന്റെ തണൽ വിരിക്കുകയും ആ തണൽ വിരിക്കുന്ന കാലത്ത് ഇസ്രായേലും ആ ഇസ്രായേലിന്റെ അക്രമ വംശീയതയും പമ്പ കടക്കുകയും ചെയ്യും. അവസാനത്തെ ജൂതനും തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മരത്തിന് പിന്നിലും പാറക്ക് പിന്നിലും ഒളിച്ചിരിക്കുന്ന ഒരു ദിനത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, ദുഃഖിക്കേണ്ട സമയമല്ല, പോരാട്ട വീര്യം ഉൾക്കൊള്ളേണ്ടുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പോരാളികളെ രക്ഷിക്കുമാറാകട്ടെ.